Friends, welcome back to our channel Wealthy Life. വരുന്ന ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് കാരണം നമ്മൾക്ക് ഒരുപാട് കമ്പനികളുടെ ക്വാർട്ടർ ടു റിസൾട്ട് വരുന്ന ആഴ്ച കാണാൻ സാധിക്കും ആൾറെഡി ടി സി എസിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് മാർക്കറ്റിൽ ആണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർ ടു റിസൾട്ട് തന്നെയാണ് ടി സി എസ് എന്ന കമ്പനി പുറത്തുവിട്ടത് കമ്പനി ബെറ്റർ ക്വാർട്ടർ ടു റിസൾട്ടിനോടൊപ്പം തന്നെ ഏഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ പതിനേഴായിരത്തി നാനൂറിനും പതിനേഴായിരത്തി ഇടയിലുള്ള ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ പലപ്പോഴും അറുപത് എന്ന ലെവലിലേക്ക് എത്തിയതിനു ശേഷം ആ റീജിയനിൽ നിന്നും ഒരു ഫ്രഷ് ബൈയിങ് കാണാൻ സാധിക്കുകയും ഈ സ്ട്രോങ് ഫ്രഷ് ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിൽ നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് മൊമെൻ്റം പലപ്പോഴും ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട് വരും സമയങ്ങളിലും നമ്മൾക്ക് നിഫ്റ്റിയിൽ പതിനെണ്ണായിരം എന്ന ലെവലിൻ്റെ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ടി സി എസ് പോലുള്ള സ്റ്റോക്കുകളിൽ ഒരു ഫയറിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എയ്റ്റീൻ തൗസൻഡ് എന്ന ലെവൽ ബ്രേക്ക് എന്ന ലെവൽ നിഫ്റ്റി ബ്രീച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സീനറിയോയിൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയുള്ള അതായത് ക്രിട്ടിക്കൽ ഓവർ സോൾഡ് സോണിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സപ്പോർട്ടിലോ ഉള്ള അഞ്ച് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് എൻഡ്രായ് പൊസിഷണൽ ബി ടി എസ് ടി എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതും എന്നാൽ ക്രിട്ടിക്കൽ ഓവർ സോൾഡ് കാറ്റഗറിയിൽ എത്തിയതുമായ ഒരു സ്റ്റോക്കാണ് എച്ച് ഡി എഫ് സി എ എം സി എന്ന സ്റ്റോക്ക് ലാർജ് ക്യാപ് സെക്ടറിൽ ഓവർ സോൾഡ് കാറ്റഗറിയിൽ എത്തിയ ഒരു സ്റ്റോക്കും എച്ച് ഡി എഫ് സി എ എം സി എന്ന സ്റ്റോക്ക് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ എല്ലാ മൂവിംഗ് ആവറേജസിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ട്വൻ്റി ഡേ മൂവിംഗ് ആവറേജ് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് ഹഡ്രഡ് ഡേ മൂവിങ്ങ് ആവറേജ് ഇവൻ സ്റ്റോക്കിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം എന്ന ലെവൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് റീജിയൻ തന്നെയാണ് മുമ്പും പല സമയങ്ങളിലും ഈ സ്റ്റോക്ക് ഈ റീജ്യനിൽ എത്തിയതിനു ശേഷം നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോക്ക് ഈ റീജിയനിലേക്ക് എത്തുകയും അവിടെ നിന്നും വീണ്ടും മൂവായിരത്തി എന്ന ലെവലിലേക്കുള്ള ഒരു റാലി നൽകുകയും ചെയ്ത സ്റ്റോക്കാണ് സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ വരാനുള്ള കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് എന്ന കമ്പനിയുടെ അതായത് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫോറിൻ കൗണ്ടർ പാർട്ടായ സ്റ്റാൻഡേർഡ് ലൈഫ് എന്ന കമ്പനി ഈ കമ്പനിയിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ അവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കുറയ്ക്കാറുണ്ട് അങ്ങനെ കുറച്ചതിൻ്റെ ഫലമായി റീസെൻ്റ്ലി ഏകദേശം നാലായിരം കോടിക്ക് അടുത്തുള്ള ഷെയറുകൾ സെൽ ചെയ്തു ഇതിൻ്റെ ഫലമായിട്ടാണ് എച്ച് ഡി എഫ് സി എ എം സി എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ കണ്ടത് ഇനി കറക്ഷനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ഈ സ്റ്റോക്കിലെ ഡെലിവറി ആണ് ഫോർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മൾ ഈ കമ്പനിയുടെ ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തിനും കൂടുതലാണെന്ന് കാണാൻ സാധിക്കും ഫോർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഏകദേശം എഴുപത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ ഈ കമ്പനിയിൽ നടന്നു കഴിഞ്ഞു അതായത് വളരെ മികച്ച വാല്യൂ ബൈയിങ് റീജ്യനിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് എച്ച് ഡി എഫ് സി എ എം സി എന്ന സ്റ്റോക്ക് അതോടൊപ്പം തന്നെ ബിസിനസ് സെക്ടർ നോക്കുകയാണെങ്കിലും അതായത് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്ന കമ്പനി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്പനി എച്ച് ഡി എഫ് സി എ എം സി എന്ന കമ്പനിയാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന ഏറ്റവും വലിയ എ എം സി കമ്പനിയും എച്ച് ഡി എഫ് സി എ എം സി എന്ന കമ്പനിയാണ് എച്ച് ഡി എഫ് സി എ എം സിക്ക് ശേഷം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് ക്യാംസ് എന്ന സ്റ്റോക്ക് ക്യാംസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം കറക്റ്റായി കഴിഞ്ഞു സ്റ്റോക്ക് ഇപ്പോൾ മൂവായിരത്തിനും മൂവായിരത്തി ഒരുന്നൂറിനും ഇടയിലുള്ള കൺസോൾഡേഷൻ റേഞ്ചിലാണ് അതായത് ഈ സ്റ്റോക്ക് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടില്ല ആർ ഇപ്പോഴും ഫോർട്ടി സിക്സ് എന്ന ലെവലിലാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂവിങ് ആവറേജ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ട്വൻറ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജും ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മൂവായിരം എന്ന് പറയുന്ന ലെവൽ ഈ സ്റ്റോക്കിൻ്റെ തന്നെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ് പല പ്രാവശ്യം ഈ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൂവായിരം എന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന സ്ട്രോങ് സപ്പോർട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അതിനുശേഷം ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന റേഞ്ചുമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ പലപ്പോഴും പല പോസിറ്റീവ് ന്യൂസുകളും വരുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്യാംസ് എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട റീസൻറ്റ് ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള മന്ത്ലി സിപ്പ് ഇൻഫ്ലോ പതിനായിരം കോടി കഴിഞ്ഞിരുന്നു ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ ഏത് കമ്പനിയിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരികയാണെങ്കിലും രജിസ്ട്രാർ എന്ന നിലയിൽ ക്യാംസ് എന്ന കമ്പനിക്ക് ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം മൂന്നാമത്തെ സ്റ്റോക്കാണ് സിമെൻറ്റ് സെക്ടറിലെ വളരെ സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉള്ള അംബുജ സിമെൻറ്റ്സ് എന്ന സ്റ്റോക്ക് അംബുജ സിമെൻറ്റ്സ് എന്ന സ്റ്റോക്ക് നാനൂറ്റി അൻപത് രൂപ എന്ന റേഞ്ചിൽ നിന്നും കറക്ഷൻ സംഭവിച്ചു ഈ സ്റ്റോക്ക് നാനൂറ് രൂപ എന്ന സപ്പോർട്ട് പ്രൈസിൽ അവൈലബിൾ ആണ് നാനൂറ് രൂപ എന്ന സപ്പോർട്ട് ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് സപ്പോർട്ട് സോണുമായിരുന്നു ഇവിടെ നിന്നും ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അതായത് അപ്സൈഡ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് ഉണ്ടായില്ല എങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിന് കാണാൻ സാധിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് മുന്നൂറ്റി രൂപ എന്ന പ്രൈസ് റേഞ്ചിലുള്ള സപ്പോർട്ടാണ് മുന്നൂറ്റി അൻപത് രൂപ എന്ന പ്രൈസ് റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബയിങ് ആണ് കാരണം ഇതിനടുത്ത് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് സപ്പോർട്ട് ആയ സപ്പോർട്ടും കാണുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് സപ്പോർട്ട് ഇന്ത്യൻ സിമെൻറ്റ് സെക്ടറിൽ വരും സമയങ്ങളിൽ വളരെ വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുമായി റിയാലിറ്റി സെക്ടറുമായും ഡയറക്റ്റ് ബന്ധമുള്ള സ്റ്റോക്ക് ആയതിനാൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്ര വലിയ കറക്ഷനിൽ അവൈലബിൾ അല്ല പക്ഷേ ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യേണ്ടി വരും ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ എല്ലാ ദിവസവും നമുക്ക് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ പലപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കറക്ഷൻ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം സപ്പോർട്ട് എടുക്കുന്നത് അതിൻ്റെ പ്രീവിയസ് സപ്പോർട്ടായ എഴുന്നൂറ്റി അൻപത് രൂപ എന്ന ലെവലിലായിരിക്കും എഴുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്കിന് അതിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ എഴുന്നൂറ്റി പതിനാറ് അതായത് എഴുന്നൂറിനും എഴുന്നൂറ്റി പതിനഞ്ചിനും ഇടയിലുള്ള സോണിലായിരിക്കും സപ്പോർട്ട് ലഭിക്കുക ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ അക്കോമലേഷൻ പോയിന്റ് ഓഫ് വ്യൂ വാച്ച് ലിസ്റ്റ് ിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം ഇലക്ട്രിക്കൽ സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കായ ബജാജ് ഇലക്ട്രിക്കൽ എന്ന സ്റ്റോക്കാണ് ഇപ്പോൾ ബൈയിംഗ് സോണിൽ അവൈലബിൾ ആയിരിക്കുന്നത് അതായത് സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി എന്ന പ്രൈസ് റേഞ്ച് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു കറക്ഷൻ വരികയും ഈ സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി മുപ്പത് എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിളുമാണ് സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ആർ എസ് ഐ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർ എസ് ഐ മുപ്പത്തി ഏഴ് എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ആർ എസ് ഐ ഓവർ സോൾഡ് കാറ്റഗറിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ആർ എസ് ഐ വളരെയധികം വീക്കാണെന്ന് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് ഈ റേഞ്ചിൽ നമ്മൾ എന്തുകൊണ്ട് അക്കുമിലേറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എന്ന റേഞ്ച് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റെസിസ്റ്റൻസ് ആയിരുന്നു സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ് എന്ന റേഞ്ചിൽ ബ്രേക്ക്ഔട്ട് നൽകിയത് അതിനുശേഷം ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു റാലി കാണാൻ സാധിച്ചു വീണ്ടും അതേ റേഞ്ചിന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ് ഈ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ് എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നില്ല ഇനി ഫർദർ കറക്ഷൻ വന്ന് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്ക് അതിൻ്റെ എവർഗ്രീൻ അക്കുമലേഷൻ റേഞ്ച് ആയ ആയിരം എന്ന സപ്പോർട്ട് സോണിലേക്ക് എത്തും രം എന്ന സപ്പോർട്ട് സോണും ഈ സ്റ്റോക്കിൻ്റെ എവർഗ്രീൻ അക്കുമുലേഷൻ റേഞ്ചാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്